നമസ്കാരം. എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ സംഭവ വികാസങ്ങൾ ഇവിടെ അരങ്ങേറിയിട്ടും മോദി ഒരു പ്രസ് മീറ്റോ അല്ലെങ്കിൽ ഒരു വാക്കോ പറയാതിരിക്കുന്നത്? പ്രധാനമന്ത്രി എന്തേ ഒന്നും മിണ്ടാത്തത് എന്ന തരത്തിലുള്ള സംസാരം വരെ ചിലർ പറഞ്ഞു. എന്നാൽ അറിയുക, പറയുന്നതിലല്ല കാര്യം, പ്രവർത്തിക്കുന്നതിലാണ് അതിൻ്റെ മിടുക്ക്. കാത്തിരിക്കാം ആ ഒരു നിമിഷത്തിനായി. ഇനി ട്രാക്ടർ റാലിയിലെ വിഷയത്തിലേക്ക് കടക്കാം. ചെങ്കോട്ടയിൽ സമരക്കാർ ഉയർത്തിയത് ഖാലിസ്ഥാൻ പതാകയല്ല, സിഗ്മത പതാകയായ നിഷാൻ സാഹിബ് ആണെന്നതാണ് കലാപം വെളുപ്പിക്കൽ സമിതിയുടെ പുതിയ ന്യായീകരണം. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസമെന്ന് ചോദിച്ചു നോക്കും. ഒന്ന് ദീർഘ ചതുരാകൃതിയിലും മറ്റേത് ത്രികോണാകൃതിയിലുമാണെന്നതല്ലാതെ വേറൊരു വ്യത്യാസവും ഇല്ലെന്ന് കേൾക്കാം. രണ്ടിലും ഒരേ ചിഹ്നം തന്നെയാണ്, ഖണ്ഡ എന്ന് വിളിക്കുന്ന ഇരുതല ഖണ്ഡം. അതിനു ചുറ്റും ചക്കർ എന്നു പേരുള്ള വളയവും പാർശ്വങ്ങളിൽ രണ്ട് ദിശയിലേക്കായി നീളുന്ന കൃപാൺ എന്നു പേരുള്ള രണ്ട് കടാരകളും. തൃശൂലം പോലെ തോന്നിക്കുന്ന ഈ ഒരു വാൾ, ഇരു കത്തി, ഒരു ചക്രം സംയുക്തമാണ്. സിഗ്മത ചിഹ്നവും ഗൽസയുടെ ചിഹ്നവും നിഷാൻ സാഹിബിലെ ചിഹ്നവും ഖാലിസ്ഥാന്റെ ചിഹ്നവും. ഈ ഖാലിസ്ഥാൻ എന്നത് സിഗ്മത ചിഹ്നങ്ങളെ ഒട്ടും ഉപയോഗിക്കാത്ത, മതപ്രതീകങ്ങളിൽ നിന്നും ബിംബങ്ങളിൽ നിന്നും സമ്പൂർണ്ണ അകലം പാലിക്കുന്ന ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രീയ മുന്നേറ്റമൊന്നുമല്ല എന്നത് ആദ്യമേ മനസ്സിലാക്കണം. സിഗ്മത രാഷ്ട്രവാദമാണ് ഖാലിസ്ഥാൻ. ഇന്ത്യയിലെ പഞ്ചാബും പാകിസ്ഥാനിലെ പഞ്ചാബും കൂട്ടിച്ചേർത്ത് സിഖുകാർക്ക് മാത്രമായി ഒരു പ്രത്യേക രാജ്യം സ്ഥാപിക്കലാണ് അതിൻ്റെ ലക്ഷ്യം. ലാൻഡ് ഓഫ് ഗൾസ എന്ന അർത്ഥം വരുന്ന ഖാലിസ്ഥാൻ ആ സങ്കല്പ രാഷ്ട്രത്തിന്റെ പേരാണ്. അതിലെ ഗൾസ എന്ന വാക്ക് പോലും 10-ാമത്തെ സിഖ് ഗുരുവായ ഗുരു ഗോബിന്ദ് സിംഗ് 1699 സ്ഥാപിച്ച ഗൾസ സമ്പ്രായത്തിന്റെ ദർശനങ്ങളിൽ നിന്ന് രാഷ്ട്രീയ മാനം നൽകി അപഹരിച്ചതാണ്. അതേ മട്ടിൽ എത്രയോ സിഖ് ദർശനങ്ങളും വാക്യങ്ങളും വിശ്വാസങ്ങളും ചിഹ്നങ്ങളും ഖാലിസ്ഥാൻ വാദം ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് നിഷാൻ സാഹിബിലെ ഖണ്ഡ ഖാലിസ്ഥാൻ പതാകയും ആവുന്നത്. അപ്പോൾ എങ്ങനെയാണ് അവ തമ്മിൽ തിരിച്ചറിയുക എന്നതാണ് ചോദ്യം. രണ്ടും ഒരേ ചിഹ്നമായിരിക്കുമ്പോൾ ഉയർത്തിയത് നിഷാൻ സാഹിബാണോ ഖാലിസ്ഥാൻ പതാകയാണോ എന്നിങ്ങനെ മനസ്സിലാക്കുമെന്ന്. അത് ചെയ്യുന്നത് കൊടി ത്രികോണമാണോ ദീർഘചതുരമാണോ എന്ന് നോക്കിയല്ല, കൊടി ഉയർത്തിയതിന്റെ ഉദ്ദേശം നോക്കിയാണ്. മതപരമായ ചടങ്ങിൽ മതപരമായ ഉദ്ദേശത്തോടെ ഖണ്ഡ ഉയർത്തുമ്പോൾ അത് സിഖ് മത പതാകയായ നിഷാൻ സാഹിബാണ്. മതപരമല്ലാത്ത ചടങ്ങിൽ രാഷ്ട്രീയ ഉദ്ദേശത്തോടെ ഖണ്ഡ ഉയർത്തുമ്പോൾ അത് ഖാലിസ്ഥാൻ കൊടിയും. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ നിഷാൻ സാഹിബിനെ വിഘടനവാദം എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉപയോഗിക്കുമ്പോൾ അത് ഖാലിസ്ഥാൻ പതാകയാകും. എന്തെന്നാൽ ഖാലിസ്ഥാൻ വാദം എന്നത് അടിസ്ഥാനപരമായി സിഗ്മത ദർശനങ്ങളുടെ രാഷ്ട്രീയ ദുരുപയോഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ചെങ്കോട്ടയിൽ ഉയർന്നത് നിഷാൻ സാഹിബല്ല ഖാലിസ്ഥാൻ കൊടിയാണെന്ന് തറപ്പിച്ചു പറയാൻ ആവുന്നത്. കർഷക സമരം ഒരു നിലയിലും സിഖ് മതവുമായി ബന്ധപ്പെട്ട ആചാരമോ അനുഷ്ഠാനമോ അല്ലല്ലോ. സിഖ് മത ചിഹ്നങ്ങളും അടയാളങ്ങളും കൊടിയായി ഉയർത്തേണ്ട യാതൊരു മതപരതയും ആ സമരത്തിനില്ല. എന്നിട്ടും അവിടെ സിഖ് മത പതാക ഉയർന്നെങ്കിൽ സിഖ് മതാരാഷ്ട്രവാദം ഉയർത്തുന്ന വിഘടനവാദികൾ തന്നെയാണ് ആ സമരത്തെ നിയന്ത്രിക്കുന്നത് എന്നാണ് അർത്ഥം. ആ വിഘടനവാദികളുടെ പേരാണ് ഖാലിസ്ഥാനി. അവരുടെ പതാകയാണ് ഖാലിസ്ഥാൻ പതാക. അത് തന്നെയാണ് ചെങ്കോട്ടയിൽ ഉയർന്നത്. ഇനി ഒരു വാദത്തിന് അത് നിഷാൻ സാഹിബാണ് എന്ന് സമ്മതിച്ചാൽ പോലും ചെങ്കോട്ടയിൽ നിഷാൻ സാഹിബ് ഉയർത്തിയതിന് യാതൊരു ന്യായവുമില്ലല്ലോ. അതല്ല, ഉയർത്തിയത് ഖാലിസ്ഥാൻ പതാക ആണെങ്കിലേ തെറ്റുള്ളൂ. നിഷാൻ സാഹിബായതിനാൽ സാരമില്ല എന്ന മട്ടിൽ ന്യായീകരിക്കുന്ന ആളുകൾ അതേ മട്ടിൽ നാളെ അവിടെ മറ്റു ചില മത പതാകകൾ ഉയർത്തിയാലും സാരമില്ലെന്ന് തന്നെ പറയേണ്ടി വരും. ചെങ്കോട്ടിൽ നിഷാൻ സാഹിബ് ആവാമെങ്കിൽ ഓംകാരമോ തൃശൂലമോ ആലേഖനം ചെയ്ത കാവ്യ പതാകയും ആവാമല്ലോ. അപ്പോൾ മാത്രം മതേതരത്വം തകർന്നുവെന്ന് വിലപിക്കാൻ നിൽക്കരുത്. അത്രമാത്രമേ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.